അല്ല എന്റെ എന്റെ പേര് മാറ്റി ശശിയിൽ നിന്നും സോമനിലേക്ക് ആക്കി. ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ബിബിനും ഉണ്ട്, ഇല്ലക്കാ തിയേറ്ററിൽ വരുമ്പോ അത് വലിയ തമാശ. എനിക്ക് മനസ്സിലാവണം എന്താണ് ഞാൻ പറയില്ല. ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് അതൊരു നോർമൽ പേര് മാത്രമാണ്. പഴയകാല സിനിമ ആയതുകൊണ്ട് ശശി വേലായുധൻ എന്നൊക്കെ പറഞ്ഞ കോമൺ നെയിം ആണല്ലോ. ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും തൗസൻഡ് ആർസിന്റെ മറ്റൊരു ഇന്റർവ്യൂലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ശശിയുടെയും ശകുന്തലയുടെയും വിശേഷങ്ങളായി നമ്മുടെ കൂടെ സിനിമയിലെ ശശിയും ശകുന്തലയും ഉണ്ട്. അപ്പൊ ശശി ശകുന്തല എന്നല്ല പേര്, നേഹ എന്നും. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നമ്മള് മാക്സിമം ഇന്റൻസ് ആയിട്ട് പോവാൻ ശ്രമിക്കുന്നു. കാര്യം മലയാള സിനിമയിൽ വളരെ എക്സ്പെൻസീവ് ഘടകമാണ് ഇപ്പൊ പ്രൊമോഷൻ. നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, ചെയ്യുകയാണെങ്കിൽ നല്ല എമൗണ്ട് ഇട്ട് ചെയ്യാൻ വേണം. ഇപ്പൊ നമ്മളൊരു സൂപ്പർ താരത്തിന് സിനിമയാണെങ്കിലും സൂപ്പർ താരത്തിന്റെ മൂവി ആണെങ്കിലും സാധാരണ അല്ലെങ്കിൽ ജസ്റ്റ് അപ്കമിങ് ആക്ടേഴ്സിന്റെ മൂവി ആയാലും എത്ര രൂപ വെച്ച് എത്ര ഭംഗിയായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു, അതാണ് അതിന്റെ പ്രൊഡ്യൂസർ ആ സിനിമയിൽ കാണുന്ന കോൺഫിഡൻസ് എന്നൊരു ഒരു തോട്ട് ആളുകൾക്ക് വരും. പ്രൊമോഷൻസ് ഇപ്പം നമുക്ക് ട്രഡീഷണൽ രീതിയിലുള്ള പോസ്റ്റർ മുതൽ അതിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ദോ എവ്രി വൺ ഇസ് ഇൻ ടു സോഷ്യൽ മീഡിയ, നമുക്ക് ഫ്ലെക്സുകളായാലും പോസ്റ്റേഴ്സ് ആയാലും അത് ഒഴിവാക്കാനും കഴിയില്ല. കാര്യം സാധാരണ സിനിമ ഓഡിയൻസ് അത് കണ്ടിട്ടാണ് അവർ സിനിമയെ നോട്ട് ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ പ്രൊമോഷൻസും അങ്ങനെ ഒരു അറിയാലോ, ഹൈലി കോമ്പറ്റീവ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ അറ്റൻഷന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാര്യം നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്, നമ്മളെടുക്കുന്ന സിനിമകൾ ചെറുതാണ്. പക്ഷെ അതിൻ്റെ പ്രൊമോഷൻസ് വരുമ്പോൾ നമ്മൾ വലിയ സിനിമകൾ ചെയ്യേണ്ട പ്രൊമോഷൻസോളം നമ്മളിപ്പോൾ ചെയ്യേണ്ട വരും. ഉദാഹരണത്തിന് ഓപ്പൺഹൈമർ അല്ലെങ്കിൽ ബാർബി എന്ന് പറയുന്ന സിനിമകൾ വേൾഡ് വൈഡാണ് അവരുടെ പ്രൊമോഷൻ. എനിക്ക് ബാർബിയുടെ പ്രൊമോഷൻസ് ഭയങ്കര രസം തോന്നി. കാര്യം അത് കാണാൻ പോകുന്ന എന്താ പറയുക ഓഡിയൻസ്, ഞാൻ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറയുന്നത് എല്ലാവരും പിങ്ക് ഇട്ട് അതൊരു സ്റ്റോറി ആക്കി അവർ അത് ഭയങ്കര ക്ലെവർ ആയിട്ടാണ് അവർ മാർക്കറ്റിംഗ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നന്നായി കളക്ട് ചെയ്യുന്നുണ്ട്. അവരിവിടെ ഒരു ഇഷ്ടം പോലെ പോസ്റ്റ് ഒട്ടിച്ചൊന്നുമില്ല ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതെ, പക്ഷെ അതിന്റെ ഒറിജിൻ അവരാണ്. അവരത് ഭാവി ചിലപ്പോ സ്ക്രിപ്റ്റിന് മുമ്പേ അവരത് പ്ലാൻ ചെയ്തു, അത്രയും രീതിയിലാണ് അവരത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നമ്മളും അതേ രീതിയിൽ കമ്പറ്റേറ്റീവ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ എക്സ്പെൻസ് നമ്മൾ ബെയർ ചെയ്യേണ്ട കാര്യത്തിൽ എനിക്ക് അതൊരു വിഷമമുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ചെയ്യണ്ടല്ല, അത് നമുക്ക് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സിനിമ എന്തോരം ഇംപ്രൂവ് ആയേനെ. അപ്പോ മലയാള ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു കാൽവെപ്പും കൂടെ വന്നിരിക്കുകയാണ്. വലിയൊരു പിന്നെ എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് രീതിക്കും ഓക്കെ ആണ്. പക്ഷെ പ്രൊഡ്യൂസർ നമ്മളെ കാശാണല്ലോ, ബാങ്കിൽ നിന്ന് ബാലൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എല്ലായിടത്തും നമ്മൾ പൈസ എറിയണമല്ലോ. അപ്പോൾ പറഞ്ഞപോലെ പ്രൊമോഷൻ ആണെങ്കിലും സിനിമ, ആ സിനിമ 30 ഡേയ്സിൽ നമ്മളെ ഷൂട്ട് കഴിയുമ്പോൾ ആ കാശ് പോകുന്നതിൽ കൂടുതലായിട്ട് വീണ്ടും പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്കായിട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊമോഷൻ അങ്ങനെ പൈസ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ അതെ, അത് നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ സിനിമ കാണണം, സ്വീകരിക്കണം. അപ്പം ആ ടെൻഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ആക്ട്രസ്, അത് ഒരു ഡ്രീമാണ്, ഒരു ഡ്രീം കം ത്രൂ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ആളാവാൻ പറ്റിയ നാലാള് കാണുമ്പോ ഒരു സെൽഫി എടുക്കുക അല്ലേ. ഒരു ഞാൻ ഇപ്പൊ തന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ആൾക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ. പക്ഷെ നമ്മള് പ്രൊഡക്ഷൻ ഇത് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതൊക്കെ അതിമോഹമാണ്, അതെ അതിമോഹമാണ് അതൊക്കെ. എന്നാലും നമുക്ക് മലയാളികളുടെ ഒരു ഡ്രീം ആയി അതെ, നമ്മൾ തിരിച്ചറിയാ, നമ്മൾ ഫോട്ടോ എടുക്കുക. ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി വന്നവർക്കും എല്ലാവരും ഫെയിം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും ഫേമസ് ആവണം, ആൾക്കാർ നാലാള് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണം, അവരിടയിൽ ആളാവണം എന്നൊക്കെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതെ, ചെറിയ ചെറിയ കുഞ്ഞു വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ട്. അപ്പോ ആക്ട്രസ് എന്ന നിലയിൽ വെരി ഹാപ്പി. അതിന് ഇച്ചിരി അഹങ്കാരത്തെ, അഹങ്കാരിയല്ല എന്നാലും നായികയായിട്ട് ആദ്യം തന്നെ ചുവട് വെക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാല് നേഹ പറഞ്ഞതില് നേഹയുടെ ആക്ടിങ് ലൈഫ് അല്ലെങ്കിൽ കരിയർ ഇത്രയും സ്മൂത്ത് ആവാൻ അത് നേഹ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതിനൊരു വലിയൊരു സേഫ്റ്റി ഫാക്ടർ ഉണ്ട്. ഉദാഹരണത്തിന് ആർ എസ് സുമിൽ പ്രസൻസ് എന്ന് പറഞ്ഞ സിനിമയിലാണ് നേഹ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്, ആൻഡ് അതിൽ നായികയാണ്. അപ്പൊ നേഹയുടെ ക്യാരക്ടർ അത് സോളിഡാണ്. നേഹയ്ക്ക് കൃത്യമായിട്ട് അറിയാം സ്ക്രിപ്റ്റ് മുതൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ എഡിറ്റ് വരുമ്പോഴെല്ലാം
നേഹയുടെ ഒരു ഒരു പ്രസൻസ് അതിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ചില സിനിമകൾ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എഡിറ്റിൽ വരുമ്പോൾ അത് നഷ്ടമായി പോകും, അങ്ങനെ സംഭവിക്കാറുണ്ട്. അതെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ഗൈഡൻസിൽ വരുന്നതിന്റെ കോസ്റ്റ് ആണ് സത്യം പറഞ്ഞ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. ശശി ശകുന്തളയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ശശി ശകുന്തളയ്ക്ക് വേണ്ടി ആണോ എന്ന് ചോദിച്ചാ നമ്മൾ കഥയെ കുറിച്ച് ഒരുപാട് റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു 1975 to 1980 കാലഘട്ടങ്ങളിൽ സ്നേഹിക്കുന്ന രണ്ടുപേര് ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ്, അതിലെ സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാവും, എക്കണോമിക് സ്റ്റേറ്റസ് ഉണ്ടാവും, മറ്റുള്ളവർ പാര വെക്കുന്ന മുതലുള്ള കാര്യങ്ങൾ, ഓരോ ഓരോ കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഭംഗിയായി പറഞ്ഞു നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം പഴയ കാലഘട്ടങ്ങൾ ആ സമ്മതർക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറിന്റെ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിനകത്തും സാറിപ്പൊരു സിനിമ എഴുതുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ പറയാതെ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. രാഷ്ട്രീയം ഇതിനകത്ത് ഇല്ല, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അതിൽ അത് കാണാൻ പറ്റിയാൽ അത് അത് നിങ്ങളുടെ എന്താ പറയുക, അത്രയും ഡെപ്തിൽ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്നും ഫോഴ്സ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ഫോഴ്സ് ചെയ്ത് പറയാൻ നോക്കിയിട്ടില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ അതിൽ ക്യാരക്ടേഴ്സ് വളരെ ജെന്യൂൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു വശം കണ്ടേക്കാം. എനിക്ക് മെയിനായിട്ട് ക്യാച്ച് ചെയ്താണ് പോസ്റ്ററിനകത്ത് അങ്ങ് മുരയ്ക്ക് മാതൃഭൂമിയുടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഡയറക്ടർ ലെൻസ് വഴി അങ്ങനെ കൊടുത്തേക്കുന്നതാണ് ില് പഴയ കാലഘട്ടത്തില് ഒരു കലണ്ടർ ആണിയടിച്ച് തൂക്കിയിട്ടേക്കാണ്. അപ്പൊ പിന്നെ രണ്ട് പാരൽ കോളേജിൽ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെയും അങ്ങനെ എന്ത് സാറായിട്ടല്ലേ പിന്നെ മെയിൻ ആയിട്ട് ക്യാച്ച് ചെയ്ത ഈ പേരുകൾ തമ്മിലും. ഇപ്പൊ നമ്മള് കൊടുത്തതെന്നായാലും പലരും കളിയാക്കി പഠിക്കുന്ന പേരായി മാറിയിരിക്കാണ് ശശി എന്ന് പറഞ്ഞത്. നമ്മൾ മറ്റേ കട്ടപ്പന ഹിന്ദി വർഷത്തിൽ പറഞ്ഞ പോലെ ശശി അച്ഛനെ അറിയണ്ടല്ലോ, ഇപ്പോഴാണ് നീ ശരിക്കും. അതേമാതിരി അപ്പൊ ഇങ്ങനെ ഈ പേരിലേക്ക് പേര് ഇത് തന്നെ വേണമെന്ന് തോന്നിയായിരുന്നു, മാറ്റ കൊള്ളാർന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു. ഞാൻ മിക്ക ഇന്റർവ്യൂലും ടി കെ സാറിന്റെ ഫുൾ നെയിമേ പറയുള്ളൂ, ശശീന്ദ്രൻ ടി കെ ശശി ഞാൻ പറയുള്ളൂ, കാരണം എനിക്കിത് അറിയാവുന്നുണ്ട്. കട്ടപ്പന ഹൃത്യ ക്രോഷൻ എന്റെ ഫാദർ ആ സീൻ അഭിനയിക്കുമ്പോൾ വാപ്സിക്ക് എന്നെ തമാശ മനസ്സിലായി. തമാശ എന്താണ്, അല്ല എന്റെ എന്റെ പേര് മാറ്റി ശശിയിൽ നിന്നും സോമനിലേക്കാക്കി. ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ബിബിനുണ്ട് ഇല്ലേക്ക് ആ തിയേറ്ററിൽ വരുമ്പോ അത് വലിയ തമാശ എനിക്ക് മനസ്സിലാവണല്ലോ. എന്താണ് ഞാൻ പറയില്ല, ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് അതൊരു നോർമൽ പേര് മാത്രമാണ്. ന്യൂ ജനറേഷൻ കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്. പഴയകാല സിനിമ ആയതുകൊണ്ട് ശശി വേലായുധൻ എന്നൊക്കെ പറഞ്ഞ കോമൺ നെയിം ആണല്ലോ, അന്നതൊരു കോമഡി അല്ല. ഇതില് ടി കെ ശശീന്ദ്രൻ എന്നാണ് പേര്. ശശീന്ദ്രൻ ശശി ശകുന്തള.